وتيلا بالله العلي العظيم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أهلكني. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أهلكني. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أهلكني. أعوذ بالله من الشيطان الرجيم. وافعلوا الخير لعلكم تفلحون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين. الحمد لله رب العالمين. നേതാക്കൾ പ്രവർത്തകർ, അൽഹംദുലില്ലാഹ്, എസ് പി എസിന്റെ സ്റ്റേറ്റിലുടനീളമുള്ള സ്വഭാവ അംഗങ്ങളല്ല ഇത്, മറിച്ച് മലപ്പുറം ജില്ലയിൽ മാത്രമുള്ള സ്വഭാവങ്ങളാണിതെങ്കിൽ മാഷാ അല്ലാഹ് സ്റ്റേറ്റിലുടനീളം 25,000 സ്വഭാവങ്ങൾ എന്ന് പറയുമ്പോൾ അതിലൊന്നുപോലും കുറയുകയില്ല എന്ന കാര്യം ഈ മഹത്തായ സദസ് നമുക്ക് ബോധ്യപ്പെടുത്തുകയാണ്. ഇത് ഒരു സ്വാഗത സംഘ രൂപീകരണ സമ്മേളനമാണ്. മഹാനായ താജുദ്ദീൻ അബുൽ ഫളൽ ബിൻ അത്താഇല്ലാഹി സിക്കന്ദർ റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത്, ഇദാ അശ്റഖത്തുൽ ബിദായ അശ്റഖത്തുൽ നിഹായ. മഹാനായ ഹാഫിദ് ബിദറുൽ അസ്കലാനി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത്, അൽ ഫവാത്തിഹു അൽവാനുൽ ഖവാത്തി ഇതാ അശ്റഖത്തുൽ ബിദായ അശ്റഖത്തുൽ നിഹായ. തുടക്കം നന്നായാൽ ഒടുക്കം എങ്ങനെയെന്ന്, അതിന്റെ പരിസമാപ്തി എങ്ങനെയെന്ന് മനസ്സിലാക്കുക. പല സമ്മേളനങ്ങളുടെയും സ്വാഗത സംഘ രൂപീകരണത്തിന് 8, 10, 20, 30, 40 ആളുകളാണ് വിരലെണ്ണാവുന്ന ആളുകളാണെങ്കിൽ ഈ സ്വാഗത സംഘ രൂപീകരണത്തിന് ആയിരങ്ങളുടെ സാന്നിധ്യം മാഷാ അല്ലാഹ് വരുന്ന ഫെബ്രുവരി 27, 28, മാർച്ച് 1 തീയതികൾ നടക്കുന്ന 60th വാർഷിക സമ്മേളനത്തിന്റെ പ്രൗഢിയും പ്രതാപവും ജനലക്ഷങ്ങളുടെ ബാഹുല്യവും നമുക്ക് നേരിട്ട് മനസ്സിലാക്കാം. ഏതൊരു സംരംഭത്തിന്റെയും തുടക്കം, അതിന്റെ ആരംഭം, അതിന്റെ ഹുസ്നുൽ ഖാത്തിമ, അതിന്റെ സമാപ്തിയെ ബോധ്യപ്പെടുത്തുന്നു. ഇവിടെ എന്റെ നല്ലവരായ എസ് വൈ എസിന്റെ പ്രവർത്തകരോട് പറയാനുള്ളത്, ഈ പരിശുദ്ധമായ റബീഉൽ അവ്വല മാസത്തിലാണ്, ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മുടെ ഈ സ്വാഗത സംഘ രൂപീകരണം എന്നത് തന്നെ തങ്ങളുടെ ഓരോ സന്ദേശങ്ങളും മയപിറക്കുന്ന സമയങ്ങളാണ്. ലോകത്തെ പല നേതാക്കന്മാരും കഴിഞ്ഞു, പല പല സാംസ്കാരിക നായകരും ജീവിച്ചു. അതാത് കാലങ്ങളിൽ ജീവിച്ച മഹത്വക്കൾ സമൂഹത്തിനും സമുദായത്തിനും ചെയ്ത സേവനങ്ങളുടെ പേരിൽ അവർ മരിച്ച പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ജനമനസ്സുകളിൽ നിന്നും ജീവിച്ചിരിക്കുന്നു. സമൂഹത്തിനും സമുദായത്തിനും രാജ്യത്തിനും നല്ലതൊന്നും ചെയ്യാത്ത അക്രമികളും പരാക്രമികളും ഈ ഭൂമിയുടെ മുകളിൽ ജീവിച്ചിരുന്നാലും അവർ മരിക്കുന്നതിന് മുമ്പ് തന്നെ ജനമനസ്സുകളിൽ എന്നോ അവർ മരിച്ചിരിക്കുന്നു. അവരെ പ്രശംസിക്കാനും പ്രകീർത്തിക്കാനും ആരും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പല നേതാക്കളെയും സ്മരിക്കാറുണ്ട്. പക്ഷേ ആ
കുത്തർഹമായ സേവനങ്ങളെല്ലാം അതാതു കാലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെങ്കിലും പിൽക്കാലങ്ങളിൽ കലാഹരണപ്പെട്ടു പോവാറുണ്ട്. അതിന്റെ പ്രഭ അസ്തമിക്കാറുണ്ട്. തങ്ങളുടെ സന്ദേശങ്ങൾ ഒരിക്കലും അങ്ങനെയല്ല. അവിടെ നിന്ന് വഫാത്തായി 1400 വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും തങ്ങൾ ഈ ലോകത്തിന് നൽകിയ ഒരു സന്ദേശം പോലും കലാഹരണപ്പെട്ടിട്ടില്ല, പെടുകയില്ല. അയാമന്നാളവരെ എന്നെന്നും അത് ചുറുചുറുക്കോടെ ജനമനസ്സുകളിൽ ഉപകാരപ്രദമായിരിക്കും, ജീവിച്ചിരിക്കുമെന്ന കാര്യം വളരെ വ്യക്തമാണ്. ആയിരം ആയിരം അനുഭവങ്ങളുണ്ട്. ഇന്ന് ലോകം മുഴുവനും പല വെല്ലുവിളികളും നേരിടുമ്പോൾ എല്ലാറ്റിനും പരിഹാരം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശങ്ങൾ മാത്രമാണ്. ലോകത്ത് ഏറ്റവും വലിയ വെല്ലുവിളിയാണല്ലോ ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥ വ്യതിയാനം. ഇതിന് ഒട്ടര ഉച്ചകോടി നടന്നു, പക്ഷേ പരിഹാരം മുൻപ് കണ്ടെത്തി. ഇവിടെ മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശങ്ങൾ മാത്രമേ അതിന് പരിഹാര മാർഗമുള്ളൂ എന്ന് പറയുന്നത് മുസ്ലിമീങ്ങൾ മാത്രമല്ല. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന സെമിനാറിന് ഒരൊറ്റ മുസ്ലിം ആ കൂട്ടത്തിൽ ഉണ്ടാവില്ല. ബ്രിട്ടീഷ് രാജകുമാരൻ ചാൾസ് പറഞ്ഞത് എങ്ങനെയാണ് പ്രവാചക തിരുമേനി എന്താണ് പഠിപ്പിച്ചിരുന്നത്? ഒരൊറ്റ സംഭവം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. മഹാനായ അബൂദർ റളിയല്ലാഹു തആല തങ്ങൾ വാർദ്ധക്യത്തിലും മരം നട്ട് പിടിപ്പിക്കുന്ന സമയത്ത് മഹാനങ്ങളെ ചോദിച്ചു, അന്ത തകരി ഇത്രയും വാർദ്ധക്യത്തിലെത്തിയ സമയത്ത് നിങ്ങൾ ഇനിയും മരം നട്ട് പിടിപ്പിക്കുകയാണ്? മഹാനകൾ പറഞ്ഞത്, ഞാൻ മരിച്ചു മണ്ണേ, ഞാൻ മരിച്ചാലും മറ്റാരെങ്കിലും ഭക്ഷിക്കുമ്പോൾ അതിന്റെ പുണ്യം കൂലി എനിക്ക് ലഭിക്കുകയില്ലേ? അതല്ലേ എനിക്ക് വലുത്. അങ്ങനെ ലോകത്തിന് ആവശ്യമായ എല്ലാ മേഖലകളിലും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മുടെ ശ്രേയസ് 60th വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ യൂണിറ്റുകളും മാതൃകാ കൃഷി തോട്ടം വിശിഷ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിശാലമായ പച്ചക്കറികളും പലഹാരം മറ്റ് ഫ്രൂട്ട്സുകളുമാണ് ലഭിക്കുന്നതെങ്കിൽ അൽഹംദുലില്ലാഹ്. നമ്മുടെ ശ്രേയസ് രംഗത്തേക്ക് വരലോടുകൂടെ ഇന്ന് പത്രത്തിൽ വായിക്കാൻ കഴിഞ്ഞ വിഷാംശങ്ങൾ കുറഞ്ഞ പച്ചക്കറികൾ നമുക്ക് ലഭിക്കാൻ കഴിഞ്ഞു എന്നത് ഇങ്ങനെ അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടെ ഫാമിലി പ്രശ്നങ്ങളിൽ ഇന്ന് വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈറുക്കും നിങ്ങൾ ഏറ്റവും ഉത്തമർ, നിങ്ങളുടെ സമൂഹത്തിന് ഏറ്റവും നല്ലത് നിങ്ങളുടെ ഭാര്യ മക്കൾക്ക് ബന്ധുക്കൾക്ക് കുടുംബങ്ങൾക്ക് നന്മകൾ ചെയ്യുന്നവർ മാത്രമാണ് ഏറ്റവും ഉത്തമർ എന്ന് പഠിപ്പിച്ചെങ്കിൽ എല്ലാ യൂണിറ്റുകളും ഫാമിലി മീറ്റിംഗുകൾ അതുപോലെ ഹെൽത്ത് സ്കൂളുകൾ ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ വലിയ അനുഗ്രഹങ്ങളായ ജീവനും ബുദ്ധിയും കുടുംബവും അവന്റെ വ്യത്യസ്തങ്ങളായ കർമ്മ പദ്ധതികൾ നടപ്പിൽ വരുത്തി അത് പ്രാവർത്തികമാക്കിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലാഹു ആജ്ഞാപിച്ചത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തുക, എങ്കിൽ നിങ്ങൾ ഒരിക്കലും പരാജയമില്ല. ധാരാളം സ്ഥലങ്ങൾ അല്ലാഹു തന്റെ വിജയത്തെ കുറിച്ച് പറയുന്നത് അഫ്ലഹ എന്ന പദമാണ്. ഹുമുൽ മുഫ്ലിഹൂൻ, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ,
വിജയിച്ചു എന്നതിന് അറബിയിൽ നജഫ എന്ന് പറയാം, ഷൈദ പറയാം, ലഫിറ പറയാം, ബാസ പറയാം, അനേകം പദങ്ങൾ അറബി ഡിക്ഷണറിയിൽ കാണാം. പക്ഷെ 99 സ്ഥലങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു തആല ആ പദപ്രയോഗങ്ങളൊന്നുമില്ലാതെ എല്ലാ 30 സ്ഥലങ്ങളിലും قد أفلح المؤمنون أولئك هم المفلحون لعلكم تفلحون مفسر الفرعون فناهن نال لبندنك بقاء بلا فناء عز بلا ذل ننم بلا فقر علم بلا جهل ഏതെങ്കിലും ഒരു നൈമിഷികമായ വിജയമല്ല ഈ മഹത്തായ പ്രസ്ഥാനം എസ്വിഎസ് നമ്മോട് നിർദ്ദേശിക്കുന്നത്. മറിച്ച് 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അഥവാ ഇനം ബിലാ ഫഖർ, ജീവിതത്തിലൊരിക്കലും ദാരിദ്ര്യം പിടികൂടാത്ത രൂപത്തിൽ ഒരാളെ ആശ്രയിക്കാതെ സ്വയം പര്യാപ്തത, ബഖ ഉംബില പന ഒരിക്കലും അസ്തമിക്കാതെ ഈ ലോകം കൊണ്ട് അവസാനിക്കാതെ ഇവിടെയും ഭാരതീയ ജീവിതത്തിലും സർവസമയത്തും നമുക്കുള്ള സ്ഥിരത, എവിടെയും ഇന്നത തൊട്ടുതീണ്ടാതെ അപമാനം തൊട്ടുതീണ്ടാതെ എന്നും അഭിമാനിതനായി അഭിമാനത്തോടെ കഴിയുക, ഒരിക്കലും അത്മന ലാഞ്ചന പോലുമില്ലാതെ പാണ്ഡിത്യത്തിന്റെ വിജ്ഞാനത്തിന്റെ നിറമുഖങ്ങളായി മാറുക. ഈ 4 കാര്യങ്ങൾ നമുക്ക് ലഭിക്കാൻ ഇന്ന് എസ്വിഎസിന്റെ മെമ്പർഷിപ്പ്. പ്രവർത്തകരയപ്പെട്ട സമയ പ്രഭാഷണ 1954 ഏപ്രിൽ സമാരംഭം കുറിച്ച് തുടക്കം കുറിച്ച എസ്വിഎസിന് 60 പൂർത്തിയാകുന്നത് 2013 എന്നറിയാത്തവരല്ലോ ബുദ്ധിജീവികള്. മറിച്ച് അതിന് 60 വയസ്സ് പൂർത്തിയാവുക 2014. അത് തന്നെ അല്ലാഹു മുഖ്ലിജും മാ കുന്തും തക്തുമൂൻ ഏതെന്ന് തിരിച്ചറിയാൻ ഏറ്റവും വ്യക്തമായ മാനദണ്ഡമാണ് അല്ലാഹു ഖുർആനിൽ പറയുന്നു. അല്ലാഹു മുഖ്ലിജും മാ കുന്തും തക്തുമൂൻ, നിങ്ങൾ എത്ര സ്വകാര്യങ്ങൾ മറച്ചു വെച്ചാലും നിങ്ങൾ എന്ത് ചുട്ടുവിദ്യകൾ നടത്തിയാലും അല്ലാഹു തന്നെ സത്യം അത് പുറത്തു കൊണ്ടുവരാതിരിക്കില്ല. എസ്വിഎസ് ആരാണെന്ന് പല വാദങ്ങൾ വരുമ്പോൾ അതിന്റെ ഒറിജിനൽ ആരാണ് എന്നറിയുന്നതിന് വേണ്ടി തന്നെയാണ് ചിലർ 2014 മുമ്പ് ഒരിക്കലും നമുക്കാകുന്നതിന് മുമ്പ് നിഹ്റാകുന്നതിന് മുമ്പ് ലുഹുറ നിസ്കരിച്ചാൽ അത് നിഹ്റാവുകയില്ലല്ലോ, അത് മുഹാവുക എന്നല്ലാതെ ലുഹുറ വഖ്തിന് ശേഷം നിസ്കരിച്ചാൽ അത് ഖളാ ആയിട്ടെങ്കിലും കുറ്റകരമാണെങ്കിലും അത് സഹീഹാവുക തന്നെ ചെയ്യും. അതേ സ്ഥാനത്ത് 2014 പിറക്കുന്നതിന് മുമ്പ് ഇവിടെ എസ്വിഎസിന്റെ 60 വാർഷിക സമ്മേളനം നടക്കുന്നത് എസ്വിഎസ് റിയാവുന്ന ഒരാള് പോലും ആ സംഘടനയിലില്ല എന്ന ദുഃഖസത്യം വളരെ വേദനാജനകമാണ്. അതോടുകൂടെ തന്നെ എസ്വിഎസ് അതിന്റെ സ്ഥാപിത കാലം തൊട്ട് ഇന്നിവരതിന് നേതൃത്വം നൽകിയവര് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ സ്ഥാപക നേതാക്കളിൽ നിന്ന് ആ പതാക ഏറ്റുവാങ്ങിയ ജീവിച്ചിരിക്കുന്ന ഏക പണ്ഡിതനാണ് നൂറുൽ ഉലമായ ഇന്ന് നമ്മുടൊപ്പമാണ് എന്നത് തന്നെയാണ് എസ്വിഎസ് ഇവിടെയാണ് എന്നതിന്റെ മറ്റു തെളിവ് വേണ്ടതില്ല. 1975 പാണക്കാട് പ്രസിഡന്റായി എസ്വിഎസിന്റെ പ്രസിഡന്റായി ഈ ലോകത്തോട് വിട പറഞ്ഞ സമയത്ത് എസ്വിഎസ് ലയിക്കാൻ ആരാണ് പകരക്കാരൻ എന്ന ചോദ്യത്തിന് രണ്ടഭിപ്രായം വന്നിട്ടേയില്ല. അന്നത്തെ നേതൃത്വം ഒന്നടങ്കം തീരുമാനമെടുത്തത് ചാപ്പനങ്ങാടി ബാപ്പം സിആർ വലിയുള്ള
الله تعالى سره العزيز مهانا بالبسيون دائق عند سكتستان التلنظر مهانا يا سلسان العلماء كانتب المستاد حفظه الله كانتب المستاد نسوية سندنا سكتيا ايتنا نرتنا عيرتي طول عيرتي انبط انبط النشيشم بلرب النشيشم اللا بلرب النشيشم ونرى بدي براند من بطني اكال طول سمستجل جمية طول المائد سمون ندرا يا نهداكل نمك ترنجد تدن كانتب المستاد اني باغ تندنج يسوية سيدن سمسيكان لوغت مجرى كنيادر عرفدي من لنو ماترم العيرتي طول العيرتي السلام عليكم ورحمة الله وبركاته.